ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രഞ്ജിപ്പണിക്കറ്റ് തിരക്കഥ എഴുതിയ സിനിമകളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം തിരക്കഥ എഴുതിയ ഏത് സിനിമയാണെന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ മറക്കാതെ തന്നെ താഴെ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക മൂവി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം രഞ്ജി രഞ്ജിപ്പണിക്കറ്റെ തിരക്കഥയിൽ വന്ന ആദ്യ സിനിമയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഡോക്ടർ പശുപതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്നസെൻ്റ് ആയിരുന്നു കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്നത് ചിത്രം നല്ലൊരു വിജയമായിരുന്നു നേടിയെടുത്തത് ഷാജി കൈലാസിൻ്റെയും ആദ്യ സിനിമ കൂടിയായിരുന്നു ഇത് രണ്ടാമത്തെ സിനിമയായിരുന്നു ആകാശ സുൽത്താൻ ജയരാജ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശ്രീനിവാസനായിരുന്നു കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത് മൂന്നാമത്തെ സിനിമയായിരുന്നു തലസ്ഥാനം സുരേഷ് ഏട്ടൻ നായകനായി എത്തിയ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഷാജി ആയിരുന്നു പൊളിറ്റിക്കൽ ആക്ഷനായി പുറത്തിറങ്ങി ഈ സിനിമയും നല്ലൊരു വിജയമായിരുന്നു നേടിയെടുത്തത് ഇവിടുന്ന് അങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ ഷാജി കൈലാസിനു വേണ്ടി മാത്രമായിരുന്നു രഞ്ജി തിരക്കഥ എഴുതിക്കൊണ്ടിരുന്നത് നാലാമത്തെ സിനിമയായിരുന്നു ജഗദീഷ് കേന്ദ്ര കഥാപാത്രമായി എത്തിയ സ്ഥലത്ത് പ്രധാന പയ്യൻസ് ചിത്രത്തിൽ സുരേഷ് ഏട്ടന് ഗസ്റ്റ് അപ്പിയറൻസിൽ വന്നിരുന്നു പൊളിറ്റിക്കൽ ആക്ഷനായി പുറത്തിറങ്ങിയ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ടാണ് മാറിയത് അഞ്ചാമത്തെ സിനിമയായിരുന്നു ഏകലവ്യൻ സുരേഷേട്ടനായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കേന്ദ്രകഥപാത്രമായിത്തിയിരിക്കുന്നത് ചിത്രം സൂപ്പർ ഹിറ്റായിട്ടാണ് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെയായിരുന്നു ഈ സിനിമയും പുറത്തിറങ്ങിയത് ആറാമത്തെ സിനിമയായിരുന്നു അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ മാഫിയ ഷാജി കൈല സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സുരേഷ് ഏട്ടനായിരുന്നു നായക വേഷത്തിലെത്തിയത് ചിത്രത്തിൽ തമിഴ്നടൻ വിക്രമും ഒരു പ്രധാന വേഷത്തിലുണ്ടായിരുന്നു ഒപ്പം ബാഗ്ബു സിനിമയിൽ പ്രധാന വേഷത്തിലുണ്ടായിരുന്നു ചിത്രം നല്ലൊരു വിജയമായിരുന്നു നേടിയെടുത്തത് ഏഴാമത്തെ സിനിമയായിരുന്നു കമ്മീഷണർ സുരേഷ് സുരേഷേട്ടൻ നായകനായി ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങി ഈ സിനിമ ബ്ലോക്ക് ബസ്റ്ററായിട്ടാണ് മാറിയത് ശോഭന ചേച്ചിയായിരുന്നു ചിത്രത്തിൽ നായിക വേഷത്തിലെത്തിയത് ഒപ്പം വില്ലനായിട്ട് വന്നത് രതീഷായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു സിനിമ റിലീസായത് എട്ടാമത്തെ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ദി കിങ് മമ്മൂക്കയാണ് ചിത്രത്തിൽ നായകവശത്തിലെത്തിയത് ഷാജി കൈലാസിൻ്റെ ആദ്യ മമ്മൂക്ക ചിത്രം കൂടിയായിരുന്നു ഇത് ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുത്തത് ഒമ്പതാമത്തെ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ലേലം ആദ്യമായി ജോഷി സാറുമായി ഒന്നിച്ച സിനിമ കൂടിയായിരുന്നു ഇത് സിനിമയിൽ സുരേഷ് ഏട്ടനായിരുന്നു നായകവശത്തിലെത്തിയിരിക്കുന്നത് മാത്രമല്ല എം ജി സോമൻ്റെ അവസാന സിനിമ കൂടിയായിരുന്നു അത് ചിത്രം ബ്ലോക്ക് ബസ്റ്ററായിട്ടാണ് മാറിയത് പത്താമത്തെ സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പുറത്തിറങ്ങിയ പത്രം പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങി ഈ സിനിമയിലും സുരേഷ് സുരേഷേട്ടൻ തന്നെയായിരുന്നു നായികവശത്തിലെത്തിയത് മഞ്ജു ചേച്ചി ആയിരുന്നു ചിത്രത്തിൽ നായികയായി വന്ന ചിത്രം ബ്ലോക്ക് ബസ്റ്ററായിട്ടാണ് മാറിയത് പതിനൊന്നാമത്തെ സിനിമയാണ് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ദുബായ് ജോഷി സാറായിരുന്നു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ ബിജു മേനോൻ എൻ എഫ് വർഗീസ് പിന്നെ ഹിന്ദുനടി അഞ്ചല സാവേരി കൊച്ചിൻ ഹനീഫ അങ്ങനെ വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ഏകദേശം അഞ്ചു കോടിക്ക് മേലെയായിരുന്നു ചിത്രത്തിൻ്റെ ബഡ്ജറ്റായിട്ട് വരുന്നത് പക്ഷേ സിനിമ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു ബോക്സ് ഓഫീസ് പരാജയമായിട്ടാണ് മാറിയത് പന്ത്രണ്ടാമത്തെ സിനിമയാണ് രണ്ടായിരത്തി ഒന്നിൽ തന്നെ പുറത്തിറങ്ങിയ പ്രജ ലാലൻ നായകനായ ഈ സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഷി സാറ് തന്നെയായിരുന്നു ചിത്രത്തിൽ ലാലേട്ടനോടൊപ്പം കൊച്ചിൻ ഹനീഫ ബാബു നമ്പൂതിരി ബിജു മേനോൻ തമിഴ്നാടി ഐശ്വര്യ എൻ എഫ് വർഗീസ് അങ്ങനെ ഒമ്പൻ താരം നിര തന്നെ ഉണ്ടായിരുന്നു പൊളിറ്റിക്കൽ ആക്ഷനായി പുറത്തിറങ്ങി ഈ സിനിമയും ഒരു ബോക്സ് ഓഫീസ് പരാജയമായിട്ടാണ് മാറിയത് പതിമൂന്നാമത്തെ സിനിമയാണ് അദ്ദേഹം ആദ്യമായി തിരക്കഥഴുതി സംവിധാനം ചെയ്ത ഭരത് ചന്ദ്രൻ ഐ പി എസ് സുരേഷേട്ടനായിരുന്നു ചിത്രത്തിൽ നായകനായിത്തിയിരിക്കുന്നത് ഒപ്പം സായി വിജയരാഘവൻ ശ്രീ റെഡ്ഡി ലാലു അലക്സ് എന്നിവരൊക്കെയായിരുന്നു മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങി ഈ സിനിമ സൂപ്പർ ഹിറ്റായിട്ടായിരുന്നു മാറിയത് പതി നാലാമത്തെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത് സംവിധാന സംരംഭമായ രൗദ്രം മമ്മൂക്ക നായകനായി ഈ സിനിമയിൽ സായ് കുമാർ രാജൻ പിതെ വിജയരാഘവൻ എന്നിവരൊക്കെ ആയിരുന്നു മറ്റു പ്രധാന വേഷങ്ങളിൽ വന്നത് ആക്ഷൻ ത്രില്ലറായി പുറത്തിറങ്ങി ഈ സിനിമ പക്ഷേ ഒരു ആവറേജ് വിജയം മാത്രമേ നേടിയിരുത്തുള്ളൂ ഇതിനുശേഷം പിന്നീട് അദ്ദേഹം സംവിധാനമൊന്നും ചെയ്തിട്ടില്ല പതിനഞ്ചാമത്തെ സിനിമയാണ് വളരെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഷാജി കൈലിവസമായി വീണ്ടും ഒന്നിച്ച ദി കിങ് ആൻഡ് ദി കമ്മീഷണർ മൾട്ടി ചിത്രമായ ഈ സിനിമയിൽ മമ്മൂക്കയും സുരേഷേട്ടനുമായിരുന്നു കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്നത് ഇവരോടൊപ്പം ജനാർദ്ദനൻ സായ് ദേവൻ നെടുമുടി വേണു ജയൻ ചേർത്തല സമൃത സുനിൽ അങ്ങനെ ഒരു ഒമ്പത് താരം തര തന്നെയും ചിത്രത്തിലുണ്ടായിരുന്നു ഒരു വമ്പൻ പ്രീ റിലീസ് അയപ്പിലായിരുന്നു ഈ സിനിമ ഇറങ്ങിയത് ഷാജി കൈലാസിൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവ് കൂടിയായിരിക്കും ഈ സിനിമയെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പ്രതീക്ഷകൾ മൊത്തം തെറ്റിച്ചുകൊണ്ട് ചിത്രം ഒരു വമ്പൻ ബോക്സ് ഓഫീസ് ദുരന്തമായിട്ടായിരുന്നു മാറിയത് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും സിനിമകളാണ് രഞ്ജി പണിക്കരുടെ രചനയിൽ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ